പരമ്പരാഗത കാവ്യശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ കവനചാതുരി പ്രദർശിപ്പിച്ചുകൊണ്ട് മലയാള കവിതയിൽ പുതിയൊരു ഭൗഗത്വത്തിന് തുടക്കം കുറിച്ച പ്രതിഭ കുമാർ നാശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യനായ കവി ആര്? കുമാർ നാശാൻ. എസ് എൻ ഡി പി യോഗം സെക്രട്ടറി എന്ന നിലയിൽ സമൂഹ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച കവി ആര്? കുമാർ നാശാൻ. വിവേകോദയം എന്ന മാസികയുടെ പത്രാധിപർ ആര്? കുമാർ നാശാൻ. മലയാള കവിതയിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച മഹത്തായ കണ്ഠകാവ്യം ഏത്? നളിനി. ആശാന്റെ റൊമാൻറ്റിക് കഥാകാവ്യം ഏത്? നളിനി എന്ന കണ്ഠകാവ്യം. ഉദാത്തമായ ഒരു പ്രേമസങ്കല്പത്തിന് രൂപം കൊടുത്ത ആശാന്റെ കാവ്യം നളിനി. മനുഷ്യ ജീവിതത്തിൽ സാർവത്രികമായി ലയിച്ചു കിടക്കുന്ന അഗാധമായ സ്നേഹത്തെ കലാപരമായി ആവിഷ്കരിച്ചത് ആര്? കുമാർ നാശാൻ. കാവ്യം നളിനി. നളിനി മലയാള കവിതയിലെ ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞത് എ ആർ രാജരാജവർമ്മ. നളിനി എന്ന കൃതിയുടെ മറ്റൊരു പേര് ഒരു സ്നേഹം. നളിനി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഖണ്ഡകാവ്യം. മഹാകാവ്യം രചിക്കാതെ മഹാകവി എന്ന പേരിന് അർഹനായ കവി ആര്? കുമാർ നാശാൻ. സ്നേഹഗായകൻ എന്ന വിശേഷണത്തിന് അർഹനായ കവി കുമാർ നാശാൻ. വെയിൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയും ലഭിച്ച കവി ആര്? കുമാർ നാശാൻ. സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ എന്ന് പാടിയതും കുമാർ നാശാൻ. കഷ്ടകാലം അഖിലം കഴിഞ്ഞുഹ ദുഷ്ടമീ വടിവിയെന്നു വന്ന പോൽ ദുഷ്ടനായിക ഭവാൻ. ഭവാൻ ആര്? ദിവാകരൻ. ആരോടാണ് പറയുന്നത് ഇപ്രകാരം? നളിനിയോട്. കഷ്ടകാലം കഴിഞ്ഞതാർക്ക്? നളിനിക്ക്. വടിവിയെന്നു വന്നതാര്? ദിവാകരൻ. ഒരു സന്യാസിയുടെ ഉത്കൃഷ്ടവും പാവനവുമായ സംസ്കാരത്തിന് ചേരുന്ന വാക്കുകൾ കൊണ്ട് ഉപചാരം പറയുന്നത് ആര്? നളിനി. ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ. ഭവാൻ ആര്? ദിവാകരൻ. പ്രാണനോടെ നളിനി ഇത്രയും നാൾ കാത്തിരുന്നത് എന്തിന്? ദിവാകര ദർശനത്തിന്. ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. ഭവാൻ ആര്? ദിവാകരൻ. അർത്ഥിക്ക് ഈശ്വരൻ നൽകുന്നത് എന്ത്? പ്രിയം. ഞാൻ ധന്യയായി സബദി. ധന്യയായതാര്? നളിനി. എങ്ങനെ? ദിവാകരനെ കണ്ടതിനാൽ. കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ആര്? നളിനി. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഇവിടെ നളിനിയുടെ മാനസികാവസ്ഥ എന്ത്? വികലമായ സുഖോദയം. ഭാവശാലികൾ ആരെല്ലാം? നളിനിയും ദിവാകരനും. സുഖോദയം വികലമാകുന്നത് എപ്പോൾ? ഭാവശാലികൾ പിരിഞ്ഞു കൂടുമ്പോൾ. ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം. ധീരനായ യതി ആര്? ദിവാകരൻ. തന്നി ആര്? നളിനി. പൂരിതാഭയോട് മുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം കാണപ്പെട്ടത് ആര്? നളിനി. ആരതെന്നുടനറിഞ്ഞു കൗതുകം കൗതുകം കൊണ്ടതാര്? ദിവാകരൻ. ചാരു ശൈശവ കഥയ്ക്ക് ചേർന്നാരു വാക്കരുളിയതും ദിവാകരൻ. പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയുമിപ്പോൾ. നീ ആര്? നളിനി. ആരുടെ ഓർമ്മയിലാണ് കടന്നു വന്നത്? ദിവാകരൻ്റെ. ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ട. ആരുടെ വാക്കുകൾ? ദിവാകരൻ്റെ വാക്കുകൾ. ഇങ്ങനെ പറയാൻ കാരണമെന്ത്? കണ്ട ഉടൻ നളിനിയെ തിരിച്ചറിയാത്തതിനാൽ. നളിനിയെ പണ്ട് ദിവാകരൻ കണ്ടതെങ്ങനെ? ഇളം കുരുന്നായി. സബദി വല്യായി നീ. ആരാണ് വല്യായത്? നളിനി. എന്നിൽ നിന്ന് അണുവുമേൽക്കിൽ അപ്രിയം. ആരുടെ വാക്കുകൾ? ദിവാകരൻ്റെ. ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ. ഒരുപോലെ കണ്ടതെന്ത്? നളിനിയുടെ പ്രണയ ചാവല്യം. പ്രായവും സബദി മാറി കാര്യവും. ആരുടെ വാക്കുകൾ? ദിവാകരൻ്റെ. പ്രായവും ലക്ഷ്യവും മാറിയത് ആരുടെയല്ല? നളിനിയുടെയും ദിവാകരൻ്റെയും. ആയതത്വം മാറുന്നത് എന്തിന്? അറിവിന്. നിജകർമ്മനീതരായ ഏതു മാർഗവും ഇയലുന്നത് ആര്? ശരീരികൾ. കവി ആര്? ആശാൻ. ഏത് കവിതയിൽ നിന്നെടുത്തിട്ടുള്ളതാണ്? പ്രിയദർശനം. പിന്നെ ഒന്ന് ഉപകാരം ഏതിനോ എന്നെ ഓർത്തിഹ സഖി. ഇവിടെ ഉപകാരം പ്രതീക്ഷിക്കുന്നത് ആരിൽ നിന്ന്? ദിവാകരനിൽ നിന്ന്. സഖി ആര്? നളിനി. വിവേകികൾ ധന്യമാക്കുന്നത് എന്ത്? സ്വജീവിതം. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കുന്നത് ആര്? വിവേകികൾ. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ഈ വരികൾ ഏത് കൃതിയിലേത്? നളിനിയിലേത്. കവി കുമാർ നാശാൻ.
ആശാന്റെ നാടകകൃതികൾ ഏവ പ്രബോധ ചന്ദ്രോദയവും വിചിത്ര വിജയവും. ആശാന്റെ വിവർത്തന കൃതി ഏത്? ആശാന്റെ കവിതാ സമാഹാരങ്ങൾ വനമാല, മണിമാല, പുഷ്പവാടി, സ്തോത്രകൃതികൾ. ആശാന്റെ ഖണ്ഡകാവ്യങ്ങളുടെ പേരുകൾ: വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, കരുണ, ചണ്ഡാലഭിക്ഷുകി, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ.